മനുഷ്യ സമൂഹത്തിന്റെ മാത്രമല്ല പ്രപഞ്ചത്തിലാകെ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ രേഖപ്പെടുത്തലും മനുഷ്യന്റെ ഭൂതകാല പ്രവൃത്തികളുടെ ശാസ്ത്രവുമാണ് ചരിത്രമെന്ന് പറയുന്നത്. മനുഷ്യൻ ഭൂതകാലത്തെപ്പറ്റി അറിയുവാൻ താല്പര്യം കാണിക്കുന്നവരാണ്. പണ്ട് കാലത്തുള്ള പല സാധനങ്ങളുടെയും മനുഷ്യരുടെയും ചരിത്രങ്ങൾ പഠിക്കാൻ കഴിയുന്ന നിരവധി പുരാവസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ കണ്ടാൽ ഭയം തോന്നുന്ന, നിലവിളിക്കുന്ന, മനുഷ്യമുഖവും മത്സ്യവാലുമുള്ള ഒരു നിഗൂഢ ജീവിയെ പിടികൂടിയിരുന്നു. ആയിരത്തി 1736-ഉം 1741-ഉം ഇടയിൽ ജപ്പാനീസ് ദ്വീപായ ഷിക്കോഗുവിന് സമീപമുള്ള പസഫിക് സമുദ്രത്തിൽ നിന്ന് 12 ഇഞ്ച് വലുപ്പമുള്ള ഒരു നിഗൂഢ ജീവിയെ പിടികൂടിയിരുന്നു. ജപ്പാനീസ് ശാസ്ത്രജ്ഞർ 300 വർഷം പഴക്കമുള്ള മമ്മിയെക്കുറിച്ചുള്ള പഠനം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് അസാകുച്ചി നഗരത്തിലെ ഒരു ക്ഷേത്രത്തിലാണുള്ളത്. പസഫിക് സമുദ്രത്തിലെ മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയാണ് ഈ മമ്മിയെ കിട്ടിയതെന്ന് പറയപ്പെടുന്നു. ഒരു കത്ത് സഹിതം പെട്ടിയിൽ സൂക്ഷിച്ച നിലയിലാണ് മമ്മി കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട്. കണ്ടാൽ മത്സ്യകന്യകയുടെ രൂപം തോന്നുമെങ്കിലും ഇതിന് മനുഷ്യ ശരീരവുമായി സാമ്യമുണ്ടെന്ന വ്യാഖ്യാനങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ ഡ്രൈഡ് മെർമെയ്ഡിനെ ആദ്യം ഒരു കുടുംബം സൂക്ഷിച്ചു വെക്കുകയും പിന്നീടത് മറ്റൊരു കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. പിന്നീടാണ് ഇതിനെ ക്ഷേത്രത്തിലെത്തിച്ചത്. കൂർത്ത പല്ലുകൾ, നിലവിളിക്കുന്ന മുഖം, 2 കൈകൾ, തലയിലും നെറ്റിയിലും മുടിയുമുള്ളതായുള്ള മമ്മിയിലെ നിഗൂഢത കൂട്ടുന്നുണ്ട്. മുഗൾ ഭാഗം വിചിത്രമായ മനുഷ്യരൂപമാണ്. എന്നാൽ താഴത്തെ പകുതിയിൽ മത്സ്യത്തിൻ്റെ സവിശേഷതകളുണ്ട്. ശരീരത്തിൻ്റെ താഴത്തെ പകുതിയിൽ ചെതുമ്പലും വാൽ പോലെ ചുരുണ്ട അറ്റവുമുണ്ട്. ഇതാണ് ശാസ്ത്രലോകവും ചുരുളഴിക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യരുടെ മുഖവും മത്സ്യങ്ങളുടെ വാലും ഉള്ളതിലെ നിഗൂഢത പുറത്തു കൊണ്ടുവരാനാണ് ശ്രമം നടത്തുന്നത്. ജപ്പാനീസുകാർക്ക് പ്രത്യേക വിശ്വാസങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ളത്. മത്സ്യകന്യകയുടെ മാംസം ഭക്ഷിച്ചാൽ മരിക്കില്ല. ഇതിനുദാഹരണമായി ഒരു ജപ്പാൻ സ്ത്രീയെയും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മത്സ്യകന്യകയുടെ മാംസം കഴിച്ച ഈ സ്ത്രീ 800 വർഷം ജീവിച്ചുവെന്നാണ് പഠനങ്ങൾ നടത്തുന്നവർ അഭിപ്രായപ്പെടുന്നത്. ഈ റിപ്പോർട്ട് ട്വിറ്ററിൽ പ്രചരിക്കുകയാണ്. 300 വർഷം പ്രായമുള്ള മമ്മിയിലെ നിഗൂഢ രഹസ്യം പുറത്തു കൊണ്ടുവരുമോ എന്ന ശാസ്ത്രലോകം ആകാംക്ഷയിലാണ്. അതേസമയം പോർച്ചുഗലിൽ 60 വർഷം മുമ്പ് കണ്ടെത്തിയത് 8000 വർഷം പഴക്കമുള്ള മനുഷ്യ മമ്മികളാണ്. ലോകത്തിൽ ഏറ്റവും പഴക്കമുള്ള മമ്മിയാക്കൽ പ്രക്രിയയുടെ ഉദാഹരണമാണ് ഇവയെന്ന പുതിയ പഠനം ചൂണ്ടിക്കാട്ടുന്നു. 1960-ൽ പോർച്ചുഗലിലെ സാഡോ താഴ്വരയിലാണ് ഇവ കണ്ടെത്തിയത്. മമ്മികളുടെ പേരിൽ പ്രശസ്തമായ ഈജിപ്തിൽ പോലും ഈ പ്രക്രിയ ചെയ്യാൻ തുടങ്ങിയിട്ട് 5000 വർഷങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്. ഇത്തരത്തിൽ നോക്കുമ്പോൾ പോർച്ചുഗലിൽ നിന്ന് കണ്ടെത്തിയ മമ്മികൾ വളരെ പഴയതാണ്. 1958-നും 1964-നും ഇടയിൽ സാഡോ താഴ്വരയിൽ നടത്തിയ തിരച്ചിലാണ് മമ്മികളെ കണ്ടെത്തിയത്. 100 കണക്കിന് ശരീരങ്ങൾ ഇത്തരത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ പിൻകാലത്ത് ഈ മമ്മി ശരീരങ്ങൾ ദഹിപ്പിച്ച് സംസ്കരിക്കപ്പെട്ടു. ഇവയെക്കുറിച്ചുള്ള പഠനം പൂർണ്ണമായും വഴിമുടങ്ങിയെന്ന് തന്നെ പറയാം. അപ്പോഴാണ് പോർച്ചുഗലിലെ ലിസബൺ സർവകലാശാലയിലെ ആർക്കിയോളജിസ്റ്റായ ജോലൂയി കാർഡോസോ 3 ഫിലിം റോളുകളുമായി രംഗത്തെത്തിയത്. അക്കാലത്ത് കണ്ടെടുത്ത 13 മമ്മികളുടെ ഫോട്ടോഗ്രാഫുകൾ ഈ ചുരുളുകളിൽ ഉണ്ടായിരുന്നു. ചില ശരീരങ്ങൾ കാലുകളും മറ്റും നെഞ്ചുവരെ ഉയർത്തി മടക്കിയ നിലയിലായിരുന്നു. ചിലത് മറ്റു പൊസിഷനുകളിലും മമ്മിയാക്കി അടക്കുന്നതിന് മുൻപായി ഈ ശരീരങ്ങൾ കയറുപയോഗിച്ച് കെട്ടിവരിഞ്ഞിരുന്നുവെന്നും ശാസ്ത്രജ്ഞർക്ക് സംശയമുണ്ട്. സുഗമമായി അടക്കുന്നതിനു വേണ്ടിയാകാം ഇങ്ങനെ ചെയ്തതെന്നാണ് കരുതുന്നത്. സാധാരണഗതിയിൽ അടക്കം ചെയ്യുന്ന ശരീരങ്ങളിൽ അസ്ഥികൾ വളരെ വേഗത്തിൽ ദ്രവിക്കും. എന്നാൽ മമ്മിയാക്കപ്പെട്ട ശരീരങ്ങളിൽ അസ്ഥി നഷ്ടപ്പെടുന്നത് കുറവായിരിക്കും. ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് സാഡോ താഴ്വരയിലെ മമ്മികൾക്ക് അസ്ഥികൾ നഷ്ടപ്പെട്ടത് കുറവായിരുന്നെന്ന് ഗവേഷകർ കണ്ടെത്തി. ഈ ശരീരങ്ങളിൽ പലതും മമ്മിയാക്കപ്പെട്ടിരുന്നു എന്നതിനുള്ള ശക്തമായ തെളിവാണിത്. Thank you.